ഇതൊരു കൊച്ചുകുട്ടിക്ക് നിസ്സാരമായി ചെയ്യാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ ഇടാം. ഒരു മിനിറ്റ് താഴെ ഒരേ ഒരു ആപ്പ് ഉപയോഗിച്ച്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലേ, ഇതാണ് കാരിക്കേച്ചർ ഫോട്ടോ. അതായത് നമ്മുടെ തല വെച്ച് എങ്ങനെ ഒരു കാർട്ടൂൺ ഫോട്ടോ ഉണ്ടാക്കാമെന്നാണ്. ഈ സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റും, എൻ്റെ തല വെച്ച് ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. വളരെ എളുപ്പമാണ്. ഒരു മിനിറ്റ് സമയത്തുള്ളിൽ ഒരേ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഫോട്ടോ. ആകെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഏത് ആപ്ലിക്കേഷൻ ആണെന്നും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നും നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ആണ് എടുക്കേണ്ടത്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ടൂൺ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. TOONAPP. ഇതാണ് സംഭവം. ഇതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ പ്രൊഫൈൽ. പിന്നെ ഇത് 10 മില്യൺ അധികം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ MB എന്ന് പറഞ്ഞാൽ ആകെ 25 MB മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ കണ്ടല്ലേ, ടൂൺ ആപ്പ് ഓൾ കാർട്ടൂൺ ഫോട്ടോ എഡിറ്റർ കാർട്ടൂൺ യുവർ സെൽഫ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആകെ 25 MB മാത്രമേ ഉള്ളൂ ഇതിന്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ അടിച്ച് നോക്കുക. ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഒരു X എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, ഈ സൈഡിൽ കണ്ടില്ലേ. അപ്പോൾ അതിൽ നിൽക്കാം. അതിൽ നിൽക്കിയിട്ട് നമ്മുടെ ഫയൽസും എല്ലാം നമുക്ക് അലോ കൊടുക്കാം. അലോ കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ദാ ഓർക്ക, ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്, പരസ്യങ്ങളെല്ലാം വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എപ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അത് നമുക്ക് കണ്ടില്ലേ, നമ്മുടെ തല മാത്രം ഇതിലേക്ക് റെഡിയാക്കി എടുക്കുക. അപ്പം ഇത് കുറച്ച് നേരം ലോഡിങ് ആവും. ഇപ്പോൾ ഇവർക്ക് നമുക്ക് ഇതേപോലത്തെ ഉള്ള ഫോട്ടോസൊക്കെ ആക്കാറാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ പെയ്ഡ് ആപ്ലിക്കേഷൻ ആണിത്. ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടുപിടി സിഗ്നൽ വരുന്നത്, അവിടെ അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കണ്ടിരുന്നത്. കണ്ടില്ലേ, നമ്മുടെ സാധാ ഒരു ഫോട്ടോ എടുത്ത് കാർട്ടൂൺ ഫോട്ടോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മതിയെങ്കിൽ ഇതേപോലെ സേവ് ചെയ്യാനാണ്. അപ്ലൈ കൊടുത്താൽ നമ്മുടെ ടൂൺ ആപ്പ് ഇവിടെ എഴുതി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഇവരുടെ ലോഗോ ഇവിടെ സൈഡിൽ ടൂൺ ആപ്പ് എന്ന് വരും. അപ്പോൾ നിങ്ങൾ ലോഗോ വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ക്രോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം മാറ്റാം, കറുപ്പ്. ഇപ്പം ഞാൻ റെഡിയാക്കാൻ പോകുന്ന ഒരു കാർട്ടൂൺ ഫോട്ടോ ആണ്. അതാണ് ഈ അപ്ലൈയുടെ ഇപ്പുറത്ത് കണ്ടല്ലേ, ഒരു റബ്ബറിൻ്റെ ഫോട്ടോ. അപ്പോൾ അതിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഇതേപോലെയൊക്കെ അവർ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് വശമൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാനാണ്. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഇച്ചിരി തിക്നെസ് കൂട്ടിയിട്ട് ഇറേസ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തല മാത്രം മതി. നമ്മൾ കാരിക്കേച്ചർ ഫോട്ടോ ആകുമ്പോഴത്തേക്ക് നമുക്ക് തല മാത്രം മതി. ഇനി നമുക്ക് വേണേൽ സൂം ചെയ്തൊക്കെ നിങ്ങൾക്ക് നോക്കാമെന്നാണ്. വേണേൽ ഇവിടെ ഒരു ചെറിയൊരു ഇതാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കളയാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിപ്പോയാൽ നിൽക്കുന്നത് ഈ സൈഡായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് റെഡിയാക്കാനാണ്. ഇപ്പോൾ ഇതിന് ഇങ്ങോട്ടായത് നമ്മളിതാ ഇത് തിരിച്ചാക്കുമ്പോൾ അത് മാഞ്ഞു. വീണ്ടും അത് തന്നെ വേണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആരോ നിൽക്കിയാൽ മതി. സംഭവം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ കണ്ടോ, ഈ അപ്ലൈഡ് അവിടെ നിൽക്കുക. അപ്ലൈഡ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഒരു സ്റ്റൈൽ കാണും. കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ വെച്ച് കാർട്ടൂൺ ഫോട്ടോ ആക്കുന്നത്, ഹാഫ് ഫോട്ടോസ് നമുക്ക് കണ്ടില്ലേ, ഹാഫ് എത്ര വേണോ അത്ര അങ്ങനെ ആക്കുന്നത്. ഇനിയിപ്പം സൈഡിലോട്ട് നീങ്ങുമ്പോൾ ആ പുതിയതൊരു ഓപ്ഷനാണ് ന്യൂ. കണ്ടില്ലേ, ആദ്യം നമ്മൾ എടുക്കുക. നമുക്ക് ഇവർ പറഞ്ഞാൽ തലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോടെ ഈ തല സേവ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം, നമ്മുടെ ഫോട്ടോ റെഡിയായി. ഇനി നമുക്കിത് ആ രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഡ്രസ്സിൻ്റെ കളർ വ്യത്യാസം വരും. അങ്ങനെ ഈ 32 ഓപ്ഷൻസുകളുണ്ട് നമ്മൾ കുതിരക്കാരനായിട്ട്. പലതരം ഓപ്ഷൻസുകളുണ്ട് ഇതിനകത്ത്. കാരിക്കേച്ചർ ചിത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതാ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഒരു കുറച്ച് സൈസ് തലയുടെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ടൂൺ ആപ്പ് എന്ന് എഴുതി വരും. പിന്നൊരു കാര്യം, ഇത് നല്ലൊരു ക്വാളിറ്റിയിലല്ലായിരിക്കും കിട്ടുന്നത്, കുറച്ച് ക്വാളിറ്റി വ്യത്യാസം വരും. കാരണം പെയ്ഡ് ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്.
കണ്ടില്ലേ ഇത്രയും സിമ്പിൾ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴത്തെ വാട്സപ്പ് പ്രൊഫൈലും യൂട്യൂബ് പ്രൊഫൈലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് ഈ വീഡിയോ ഒന്ന് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ വൈറലാണ്, അപ്പൊ ആൾക്കാർക്ക് കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.